വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൽ വിജ്ഞാപനമിറക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇതോടെ സർക്കാർ ഇതര എൻജിഒയ്ക്ക് മേലാണ് അമിത്ഷാ ലക്ഷ്യമിടുന്നുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതേസമയം ഈ സംഘടനകളിലെ ഭാരവാഹികളിൽ മാറ്റം വരികയാണെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തെ ഉടൻ അറിയിക്കണമെന്നാണ് അമിത്ഷാ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം അമിത്ഷായുടെ ആദ്യത്തെ വിജ്ഞാപനമാണ് ഇതെന്നുള്ളതും ശ്രദ്ധേയമാണ്. വിദേശ സംഭാവന നിയന്ത്രണ നിയമം ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്ന സർക്കാർ ഇതര സംഘടന എൻജിഒകൾക്ക് മേൽ പിടിമുറുക്കി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംഘടനകളുടെ പ്രധാന ഭാരവാഹികളിൽ മാറ്റമുണ്ടാവുകയാണെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി വേണമെന്ന് വ്യക്തമാക്കുന്ന വിജ്ഞാപനം ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിക്കഴിഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ വിജ്ഞാപനമാണിത്. 2010 വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിലെ 11-12 വകുപ്പുകൾ പ്രകാരം വിദേശത്ത് നിന്ന് ധനസഹായം സ്വീകരിക്കുന്ന എല്ലാ സർക്കാർ ഇതര സംഘടനകളും രജിസ്ട്രേഷൻ വേളയിൽ തന്നെ അവയുടെ ഭാരവാഹികളെ സംബന്ധിച്ചുള്ള വിവരം നൽകേണ്ടതുണ്ട്. എന്നാൽ ഈ നിയമം പല സംഘടനകളും കൃത്യമായി പാലിക്കുന്നില്ലെന്ന് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. വിദേശ സഹായം തേടുന്ന സംഘടനകളുടെ വിവരവും അവയുടെ വിനിയോഗ മാർഗങ്ങളും നിരീക്ഷിക്കാനായി കഴിഞ്ഞ വർഷം ജൂണിൽ കേന്ദ്ര സർക്കാർ ഒരു ഓൺലൈൻ സംവിധാനവും അവതരിപ്പിച്ചിരുന്നു. നടപടിക്രമങ്ങൾ പാലിക്കാത്ത സംഘടനകൾക്ക് വിദേശത്തു നിന്നുള്ള ഫണ്ട് സ്വീകരിക്കാൻ കഴിയാത്ത വിധം ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA രജിസ്ട്രേഷൻ എടുത്തുകളയുകയും ചെയ്തിരുന്നു. 2016-17 വർഷത്തിൽ രാജ്യത്ത് 23,176 ഏജൻസികൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ നിലവിൽ 12,000 മാത്രം കമ്പനികൾക്ക് രജിസ്ട്രേഷൻ ഉള്ളൂ. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.